നമസ്കാരം. ഞാൻ ഡോക്ടർ അനുലേഖ മേരി ജോൺ, ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ലയിൽ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ശരിക്കും യഥാർത്ഥമായൊരു കാര്യമാണോ അതോ വെറും സാങ്കല്പികമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണോ? അപ്പോൾ ഇന്ന് ഞാൻ ഉത്തരം പറയാൻ പോകുന്നത് നാല് ചോദ്യങ്ങൾക്കാണ്. എന്താണ് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ്? അത്തരം കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനമുണ്ടോ? ഈ ഗൂഗിളും വാട്സാപ്പും ഒക്കെ നമ്മളോട് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്? ഇനി അഥവാ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന് പാർശ്വഫലങ്ങളുണ്ടോ? ഈ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ വരുന്നുണ്ട്. ശരിക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എന്നുള്ള വെബ്സൈറ്റുകൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പലതരം സാധനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മിക്കതും പലതരം ആഹാരങ്ങളെക്കുറിച്ചാണ്, സ്പെഷ്യൽ ഡയറ്റ്സ്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പലതരം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെ ഒരുപാട് തരം സാധനങ്ങൾ ഇമ്മ്യൂണിറ്റിയെ കൂട്ടും എന്നുള്ള രീതിയിലുള്ള പലതരം പ്രചാരണങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും ഇതൊക്കെ സത്യമാണോ എന്നുള്ള ഒരു പഠനം നടത്തി നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് വെബ്സൈറ്റുകളിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിലും മിക്കവാറും ഈ വെബ്സൈറ്റുകളൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ളതാണ്, കമേഴ്ഷ്യൽ ബയസ് ഉള്ള വെബ്സൈറ്റുകളാണ് ഇതിൽ മിക്കതും. ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇതിനെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് പ്രതിരോധ ശക്തി കൂട്ടാനും അസുഖങ്ങൾ വരാതിരിക്കാനുമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വാക്സിനേഷൻ. നമുക്കറിയാം, വാക്സിനേഷൻ കൊണ്ട് മാത്രമേ പല അസുഖങ്ങൾക്കും പ്രതിരോധം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് മുന്നേ ഒരുപാട് ആളുകൾ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് തരം അസുഖങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിരുന്നാലും വാക്സിനേഷൻ എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമേ നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗൂഗിളിലും വാട്സാപ്പിലും ഒക്കെ അനേകം ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ആഹാരങ്ങളെക്കുറിച്ചും ആൻറ്റി ഓക്സിഡൻറ്റിനെക്കുറിച്ചും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ ശരിയാണോ? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഗൂഗിളും വാട്സാപ്പും ഒക്കെ, നമുക്കതിനകത്തൊരു ആധികാരികത വേണ്ടേ? അപ്പോൾ ഇങ്ങനെ ഹെൽത്ത് ഇൻഫർമേഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിലും വാട്സാപ്പിലും അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ അതിനൊരു ഇൻഡെക്സ് ഉണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള ചില ഇൻഡിസസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഹോൺ കോഡ് അല്ലെങ്കിൽ ജാമ സ്കോർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റേറ്റിംഗും മാർക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആധികാരികമായിട്ട് ശരിയായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷനാണ്, പ്രത്യേകിച്ചും ആരോഗ്യത്തെക്കുറിച്ച്. ഹെൽത്ത് ഇൻഫർമേഷൻ ക്വാളിറ്റി നോക്കുന്ന ചില ഇൻഡിസസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഡിസസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പലതരത്തിലുള്ള ഈ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കമേഴ്ഷ്യൽ വെബ്സൈറ്റ്സ്, കൂടുതലും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ വെബ്സൈറ്റുകളുടെ ഇത്തരം സ്കോറുകൾ വളരെ കുറവാണ്. വേറാസ് സയൻറ്റിഫിക്കായിട്ട് പറയുന്ന ചില വെബ്സൈറ്റുകളുണ്ട്, ചില ഹെൽത്ത് ബ്ലോഗുകളുണ്ട്, അല്ലെങ്കിൽ ചില ബോഡീസിൻ്റെ, ഇപ്പോൾ IMA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ ഒക്കെ വെബ്സൈറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഈ സ്കോറ് വളരെ കൂടുതലായിട്ടും കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? വാണിജ്യ അടിസ്ഥാനത്തിൽ പല ഇൻഫർമേഷനും സാധാരണക്കാരിലേക്ക് എത്തുന്നത് അതിൻ്റെ കാരണം കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആളുകളെ യഥാർത്ഥത്തിൽ സഹായിക്കാൻ വേണ്ടിയുള്ള ചില വെബ്സൈറ്റുകളല്ല അവയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കണ്ട് പലതരത്തിലുള്ള ഡിഫറെൻ്റ് രീതിയിലുള്ള ആഹാരക്രമങ്ങളും പലതരത്തിലുള്ള ഇലകളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? അതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അപ്പോൾ പാർശ്വഫലങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ തരാം.
അപ്പോൾ ഈ കൊറോണ വന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു സാറ് വന്നു. ആ സാറ് വരാൻ കാരണം അദ്ദേഹം ആരോ പറഞ്ഞത് കേട്ട് നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ടില്ലേ, നക്ഷത്രപ്പുളി അല്ലെങ്കിൽ ഇരുമ്പം പുളി എന്നൊക്കെ പറയുന്ന ഒരുതരം പഴമുണ്ടല്ലോ പുളിയുള്ള, അപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പർട്ടിക്കുലർ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വല്ലാതെ അങ്ങ് കൂടും, കൊറോണ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സുഹൃത്ത് എന്ത് ചെയ്തു, ഒരു 10-15 ഒരുമിച്ചെടുത്ത് മിക്സിയിലടിച്ച് ഒരു ഗ്ലാസ്സാക്കി അങ്ങ് കുടിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ വിത്തിൻ 48 അദ്ദേഹത്തിൻ്റെ കിഡ്നികൾ തകരാറിലാവുകയും അദ്ദേഹത്തിന് ഡയാലിസിസ് എടുക്കേണ്ടതായിട്ടും വന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം ഈ പർട്ടിക്കുലർ ഫ്രൂട്ടിനകത്തുള്ള ഓക്സാലിക് ആസിഡ് എന്ന കോമ്പണൻറ്റാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ഇലകളും പഴങ്ങളും പച്ചക്കറികളും മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് മറ്റെന്തെങ്കിലും തരം ദോഷം വരുത്തുന്ന തരത്തിലുള്ള കോമ്പണൻസ് ഉണ്ടോ എന്നുള്ളത് സാധാരണക്കാരന് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോൾ എന്ത് രോഗത്തെ നമ്മൾ പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ചോ അതിനേക്കാൾ വലിയൊരു കുഴിയിലേക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ, എൻ്റെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളുള്ളപ്പോൾ കുറച്ച് ഇതിനെക്കുറിച്ച് അറിവുള്ള ഡോക്ടർമാരോട് ചോദിക്കുകയും നിങ്ങൾ കാണുന്ന ഫിസീഷ്യനോടോ എൻഡോക്രൈനോളജിസ്റ്റിനോടോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുകയും ചെയ്ത് അതിൽ പ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അല്ലാതെ മറ്റ് സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് ഒരു ദോഷം വരുത്തി വയ്ക്കാനായിട്ട് ഇടയാകരുത്. അതിനായിട്ടാണ് ഞങ്ങൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. താങ്ക് യു.